അടിപൊളി സാധനം കേട്ടോ. അതാ അതാ അതിൽ ഇതാ വെച്ചോ, ഇത് വെച്ചോ, ഇത് വെച്ചോ, ഒഴിക്കട്ടെ. ആ തിന്നാന്നില്ല അതിന്, ഒഴിക്കട്ടെ. ഇത് കിടിലെ സാധനം കേട്ടോ. ഒഴിക്കട്ടെ. എവിടെ ഒഴിക്കണേ? ഇവിടെ ഒഴിക്കട്ടെ. ഇവിടെ ഒഴിക്കട്ടെ. ഇവിടെയാ. ഓക്കേ ഓക്കേ. ഹലോ എവരിബഡി, ഹായ്. നമ്മളിപ്പോ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ. വയനാടില് സുൽത്താൻ ബത്തേരി വെൽട്ടൺ ഹോട്ടലിലായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പം ഇവരുടെ തന്നെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഉണ്ട് ലക്കിടിയിൽ കേട്ടോ. അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ രണ്ടാമത്തെ ഔട്ട്ലെറ്റിൽ പോയിട്ടില്ല, ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ ഫുഡ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ചവിട്ടി പിടിച്ചേക്കല്ലേ. അപ്പൊ നേരെ വേണ്ടി ലക്കിടി വെൽട്ടണിലേക്ക്. നമ്മളിപ്പോ മീനങ്ങാടി വഴി പോയിക്കൊണ്ടിരിക്കുകയാണേ. മഴ പെയ്തു, നന്നായിട്ട് മഴ പെയ്തു. ഇതിപ്പോ നല്ല വെളിച്ചം വന്നു, വെയിലാണിപ്പോ. നമുക്ക് ആ മഴ മിസ്സായി. കുറച്ചും കൂടി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ മഴ കിട്ടുമായിരുന്നു. വിൽട്ടൺ ഹോട്ടൽ ലക്കിടിയിലും കേറി ഓടാ മക്കളെ, ഓടിക്കോ. അങ്ങനെ നമ്മൾ ഓടി ഓടി വിൽട്ടന്റെ ലക്കിടിയിലുള്ള ഔട്ട്ലെറ്റിൽ എത്തി കേട്ടോ. ശരിക്കും ഈ റെസ്റ്റോറന്റ് ആംബിയൻസ് ഒക്കെ കാണണം കിട്ടണം എന്നുണ്ടെങ്കിൽ വിൽട്ടന്റെ ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് വരണം കേട്ടോ. നമ്മൾ പിന്നെ സുൽത്താൻ ബത്തേരിയിലുള്ളത് ഒരു ഹോട്ടൽ സ്റ്റൈലാണ്. റൂംസ് ഒക്കെ ആയിട്ട് അതിന്റെ താഴെയാണ്. നമുക്ക് ആ ഒരു റെസ്റ്റോറന്റ് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് റോഡ് സൈഡിൽ തന്നെ, നമ്മൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു വിൽട്ടൺ കേട്ടോ. അകത്ത് കയറിയ ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ വെയിറ്റിംഗ് സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എത്ര പേരാണോ ആ ഡീറ്റെയിൽസ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക. ടേബിൾ റെഡി ആയ ഉടനെ വിളിക്കും. നമ്മുടെ ടേബിളും റെഡിയാണ്. അപ്പോൾ നമുക്കിനി നേരെ അകത്തേക്ക് പോവാം. പിള്ളേർ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ കയറിയ ഉടനെ തന്നെ ഇവിടെ പുറത്ത് നോക്കി, ഇവിടെ ഇരുന്ന് നല്ല ചില്ലാൻ പറ്റിയൊരു സ്ഥലമാണ്. അധികം ചൂടൊന്നുമില്ല, ചൂടൊന്നുമില്ല അല്ലേ. നല്ല സുഖമുണ്ടല്ലേ. അപ്പം നമ്മൾ എപ്പോഴും വയനാട് വന്നു കഴിഞ്ഞാൽ വിൽട്ടണിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകും. അപ്പോൾ ഇന്നലെ ഒരു ആഗ്രഹം വിൽട്ടണിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റിൽ പോകണമെന്ന്. അങ്ങനെയാണ് വണ്ടി എടുത്ത് നേരെ ഇവിടെ വിട്ടത്. വിശക്കുന്നില്ലേ അമ്മ? വിശക്കുന്നില്ലേ? ഫുഡ് അടിക്കണ്ടേ നമുക്ക്? ഓക്കെ, പൊറോട്ടയും ബീഫ്. മമ്മൂന് എപ്പം നോക്കിക്കഴിഞ്ഞാലും പൊറോട്ടയും ബീഫാണ്. ഇന്ന് വിൽട്ടണിൻ്റെ നമുക്കറിയാം, വിൽട്ടൺ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ ചട്ടിച്ചോറൊക്കെയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഏതായാലും വന്നോടെ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ. അപ്പം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേണ്ടോ. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരി മമ്മ, ഓടി ഇരി മമ്മ, ഓടി ഇരി. അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരിക്കാം. ആ എന്നാ ഓക്കെ ഓക്കെ. മമ്മൂന് എന്താ വേണ്ടത്? സോസാ? എന്തെങ്കിലും മതിയ? കുറച്ച് കഞ്ഞി അല്ലേ. ചട്ടിച്ചോറാ? നല്ല ചൂടുണ്ട് കേട്ടോ. എന്താ സോസ് വേണ്ടേ? വേണ്ട. ടർക്കിഷ് പൊറോട്ട ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇവിടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുമിച്ച് ഇതൊരു ഡിപ്പുണ്ട്. അപ്പം ഇതിൽ ബീഫാണ് അകത്തുള്ളത് കേട്ടോ. ഒരു ബീഫും പൊറോട്ടയും കഴിക്കുന്നൊരു ഫീൽ ആയിരിക്കും. കുറച്ചുകൂടി ക്രഞ്ചി ആയിരിക്കും. പിന്നെ എഗ്ഗൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴിച്ചു നോക്കാം അല്ലേ. ഇത് സാധനം വേറെ ലെവലാണോ. ഇന്നത്തെ തുടക്കം മൊത്തം വെറൈറ്റി ആണ് കേട്ടോ. നമ്മളെ വിൽട്ടൺ
സുൽത്താൻ ബത്തേരി എന്ന് കഴിക്കാത്ത കുറച്ച് ഡിഷസ് ആണ്. ഇത് ഇവിടുത്തെ സ്നോ ഫിഷ്, ബാസ ഫിഷ് ആണ്, കാണുന്നില്ലേ? അപ്പം ബാസ ഫിഷിലൊരു സ്പെഷ്യൽ ആയിട്ടാണ്, കഴിച്ചു നോക്കാം. ഒരു ക്രീമി ടേസ്റ്റും അതിൻ്റെ ഒരു മിക്സ് പച്ചമുളകിൻ്റെ ഒരു കുത്തും ഒക്കെ വരുന്നുണ്ട്. സംതിങ് യമ്മി, നന്നായിട്ടുണ്ട്. മമ്മൂനോട് എപ്പോഴും എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് പൊറോട്ടയും ബീഫും. പണ്ട് ഞാൻ നന്നായിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുമായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇന്നിപ്പോൾ ഇതേ മമ്മു ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബ്രെഡും അതിൻ്റെ ഒന്നിച്ച് സ്റ്റൂ. ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കല്ലേ, ഇട്ടരട്ടെ. അടിപൊളി സാധനം കേട്ടോ, അതാ അതാ അതിൽ ഇതാ വെച്ചോ, ഇത് വെച്ചോ, ഇത് വെച്ചോ, ഒഴിക്കട്ടെ. ആ തിന്നാന്നില്ല അതിന്, ഒഴിക്കട്ടെ. ഇത് കിടില സാധനം കേട്ടോ, അടിപൊളി സാധനം കേട്ടോ. കഴിച്ചു കഴിച്ചു, പെട്ടെന്ന് കഴിക്കൂ, മുക്കി കഴിക്കൂ. ഞാൻ മുക്കിത്തരാം, ഞാൻ മുക്കിത്തരാം. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത്, ആ ഇതിങ്ങനെ എടുത്തിട്ട്, ഇത് ബീഫല്ലേ, കിടില സാധനം എന്താ, ഇതണ്ടാ ഇതണ്ടാ, കിടില സാധനമാണ്. കഴിക്കല്ലേ, കഴിക്കല്ലേ. റെഡി, വൺ ടു ത്രീ, വേച്ച് കീറിക്കോ. കഴിക്കു എങ്ങനെയുണ്ട്? അപ്പൊന്ന് കഴിച്ചോ കേട്ടോടാ, അടിപൊളി സാധനം. എന്റെ മോനെ അടിപൊളിയാ, കഴിച്ചു. ഇനിയും തരട്ടെ. കൊറേ നേരമായി ക്യാമറ പിടിച്ചിട്ട് ആകെ ടയേർഡാണ്. സഫാ ഇവിടെ എത്തി, ഇനിയും വരാനുണ്ട് കേട്ടോ, ചട്ടിച്ചോറൊക്കെ വരാനുണ്ട് കേട്ടോ. പുളിയോ നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ മധുരം കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മമ്മു കഴിച്ചില്ല, സോറി മാൻ. ഒരു മീൻ കൊടുത്തരട്ടെ, മീൻ ഇഷ്ടപ്പെട്ടതല്ലോ അല്ലാണ്ട്. സാധാരണ ഈ ബാസ ഫിഷ് എന്ന് പറയുമ്പോൾ ഒരു മസാല പിടിക്കാത്ത പോലുള്ളൊരു മീനാണ്. ഈ ഒരു ഐറ്റം തേങ്ങാപ്പാലിലും അവർ പച്ചമുളകിലൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറി, വേറെ എന്തോ ഒരു ഫീൽ ആട്ടോ. നല്ല സോഫ്റ്റ്, നല്ല ജ്യൂസിയാണ് ഇതണ്ടോ, നല്ല ജ്യൂസിയാണ്. നന്നായി കുടിച്ചാ വെച്ചോ വെച്ചോ. മോനെ ചാമ്പിക്കോ. ചെമ്പലിന്റെ പരിപ്പിളക്കി കളയുന്നു, ഇത് കാണുമ്പോൾ നമുക്ക് കൈകാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തിന്നാ വെച്ചോട്ടാ, ചോറ് കിട്ടി.
നമ്മൾ ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിഞ്ഞപ്പോ ഡെസേർട്ട് ആയിട്ട് കുനാഫ, നല്ല ലൈവ് കുനാഫയും കിട്ടി, അതുപോലെ ഫ്രൈഡ് ഐസ്ക്രീമും കിട്ടി. എങ്ങനെയുണ്ട് ഫുഡ്? നല്ലല്ലേ? അപ്പൊ ലക്കിടിയിൽ വരുന്നുണ്ടെങ്കിൽ വിൽട്ടണിൽ ഒന്ന് കയറുക, ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ആയിട്ടില്ല, ഒന്നും കൂടി പറയണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. വെച്ച് കയറിക്കോ.